എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഒരു പുതിയ ഔഷധച്ചെടിയെ പരിചയപ്പെടാം. കോവിദാരം എന്നാണ് പേര്. മന്ദാരത്തിന്റെ ഒരു ഫാമിലി തന്നെയാണ്. എന്നാൽ പൂക്കൾക്ക് വ്യത്യസ്തമായ നിറമാണ്. പൂക്കൾ വെള്ളയല്ല, പിങ്ക് കളർന്ന ചുവപ്പ് നിറം, അല്ലെ പർപ്പിൾ കളർ. നല്ല ഭംഗിയുള്ള പൂക്കളും ഇലയും എല്ലാം കൂടെ ഒരുമിച്ച് വിന്യസിച്ചിരിക്കുന്ന ഈ ചെടിയെ കണ്ടാൽ ആരും ഒന്ന് കണ്ണും വയ്ക്കാതെ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് ഭംഗിയാണ്. അതുമാത്രമാണോ, നല്ല സുഗന്ധവും നിറച്ച് പിങ്ക് കളറുമായിട്ട് പൂത്തു നിൽക്കുന്നു. ഞാൻ പറയും, മോനെ വണ്ടി നിർത്തു, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്ക് പോവാം. ആ അപ്പോൾ ആ ചെടിയെ ഞാൻ അത് നേരത്തെ ഇവിടെ ഞാൻ വീട്ടിൽ നട്ട് വളർത്തി പൂക്കളുണ്ടായതാണ്. ആവശ്യം അത് പോകേണ്ടി വന്നു, അത് നമുക്ക് പറിച്ച് മാറ്റേണ്ടി വന്നു. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു ടാങ്കിനോട് ചേർന്നായിരുന്നു ഈ ചെടി നിന്നത്. അപ്പോൾ ഈ ടാങ്കിലേക്ക് ഇതിൻ്റെ വേരിറങ്ങിയിട്ട് ടാങ്ക് പൊട്ടുന്നൊരവസ്ഥ വന്നപ്പോൾ അത് മാറ്റേണ്ടി വന്നു. ഇപ്പോഴും എനിക്കതൊരു നല്ല മനസ്സിന് അതൊരു നേരിയ വേദനയായിട്ട് എപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പിന്നീട് ആ ചെടിയൊന്നും പിടിച്ചു കിട്ടിയിട്ടുമില്ല. അപ്പോൾ എനിക്ക് ആ ചെടിയൊന്ന് പിടിപ്പിക്കണമെന്നുണ്ട്. ഞാൻ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് അത് നട്ട് അത് വളർത്തുന്നതാണ്. വേറെ താമസിച്ചാൽ എൻ്റെ ഒരു തൈ സംഘടിപ്പിക്കണം, നടണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടിയുടെ വിശേഷങ്ങൾ അറിയണ്ടേ? എന്നാൽ നമ്മൾക്ക് ഇതിൽ കൂടെ ഒന്ന് കടന്നു പോകാം. മന്ദാരപ്പൂക്കളെ കുറിച്ച് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിൽ നമ്മുടെ ഈ ചുവന്ന മന്ദാരത്തെ പറ്റിയിട്ട് താമരപ്പൂവിന് സമാനമായ പൂക്കളെ കുറിച്ച് എഴുതിയ ഒരു പാട്ടൊന്ന് കേട്ടാലോ. ബൊഹീനിയ പർപ്യൂറിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ കോവിദാരത്തിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽ സംസ്കൃതത്തിൽ കാഞ്ചനാർ, യുക്മപ്രദ, യുക്മപർണ എന്ന നാമത്തിലും, ഹോങ്കോങ് ഓർക്കിഡ്, പർപ്പിൾ ക്യാമൽ ഫ്യൂട്ട്, വലിയ മലയത്തി, കോവിദാരം എന്ന പേരുകളിലും ഇത് പൊതുവെ അറിയപ്പെടുന്നു. ഇല, പട്ട, വേര്, പൂക്കൾ ഇവ ഔഷധയോഗ്യ ഭാഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ ഇതിന് വലിയൊരു സ്ഥാനമുണ്ട് കേട്ടോ. ഭരതന്റെ രഥത്തിലെ കൊടിമരത്തിലെ ചിഹ്നം ചുവന്ന മന്ദാരമാണ് എന്നാണ് പല പുസ്തകങ്ങളിലും എഴുതപ്പെട്ടു കണ്ടിരിക്കുന്നത്. 17 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന, വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ നൽകുന്ന മന്ദാരപ്പൂക്കൾക്ക് നേർത്ത സുഗന്ധമുണ്ട്. വർഷം മുഴുവനും പൂവിടുമെന്നാണ്. അതുകൊണ്ട് തന്നെ എന്നും ആ നല്ല വർണ്ണാഭമായ ഒരു ചിത്രമാണ് ഈ പൂമരത്തിന്. നിറയെ വയലറ്റ് പൂക്കളും സുഗന്ധവാഹിയുമായ പൂച്ചെടി നമ്മുടെ ആരാമത്തിന് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിനെ ഇംഗ്ലീഷിലെ നാമധേയം പർപ്പിൾ ഓർക്കിഡ് ട്രീ എന്നാണ്. 17 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നുണ്ട്. വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ നൽകുമെന്ന് പറഞ്ഞു. മന്ദാരപ്പൂക്കൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭംഗി ഈ പർപ്പിൾ നിറത്തിലുള്ള മന്ദാരത്തിന് തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഇച്ചിരൂടെ വിസ്താരമുണ്ട്. അത് കോർത്തിണക്കിയിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ഇത് വളരെയധികം, നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാടൻ പാട്ടാകാമല്ലേ. മന്ദാരത്തെക്കുറിച്ച് കുറച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലൊരു സ്നേഹം തോന്നണ്ടേ? അപ്പോൾ ഒരു പാട്ടുകൂടി ആയാലോ. മന്ദാരക്കാവിലേലപുരം കാണാൻ എന്തടക്കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവിലേലപുരം കാണാൻ എന്തടക്കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവിലേ
പാട്ടിൽ പ്രതിപാദിക്കുന്ന കാവ്, ആ കാവിന്റെ പേര് കണ്ടോ, മന്ദാരക്കാവ്. അപ്പോൾ മന്ദാരത്തിനുള്ള പ്രാധാന്യം മനസ്സിലായില്ലേ? ആ പൂക്കളും മന്ദാര ചെടികളും ആ കാവിന് നൽകുന്ന അഴക് ചെറുതല്ലെന്ന് മനസ്സിലായല്ലോ. അതല്ലേ ആ പേരിൽ തന്നെ ആ കാവ് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ വിത്തുകളെ പറ്റി നമുക്കിനി അറിയാം. 30 സെന്റിമീറ്റർ നീളമുള്ള ഫലങ്ങളാണ് അവയ്ക്ക്. അതായത് 12 മുതൽ 16 വരെ വിത്തുകളുണ്ടായിരിക്കും. വിത്തുകൾ പാകിക്കിളിപ്പിച്ചും പൂക്കളില്ലാത്ത കമ്പുകൾ വെട്ടി നട്ടുമാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വിശേഷം കൂടെ പറയാം. ഏത് ദേശക്കാരനാണെന്ന് അറിയണ്ടേ? തെക്കേ ചൈനയാണ് കേട്ടോ ജന്മദേശം. ഹോങ്കോങ് ഓർക്കിഡ്, രക്തമന്ത്ര. ഹോങ്കോങ്ങിലും തെക്കേ ചൈനയിലൊക്കെ ഇത് ധാരാളമായിട്ട് നട്ടു വളർത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലിപ്പം എന്നാലും റോഡരികിലൊക്കെ ധാരാളം കാണാം. വീടുകളിൽ അങ്ങനെ അധികം വെച്ച് കാണുന്നില്ല. എന്തായാലും നമ്മൾ അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ ഓരോ ചെടികളും നമ്മൾക്ക് കളയാതെ പോകാതെ നമുക്ക് പരിരക്ഷിക്കാം. നമ്മളൊക്കെ അല്ലേ അതിൻ്റെ കാവലാൾക്കാർ. നല്ല നമ്മുടെ വീടിന് ഒരു അലങ്കാരമാണ്, അതുപോലെ ഔഷധസസ്യമാണ്, എല്ലാം കൊണ്ട് പൂജക്കെടുക്കുന്ന നല്ല ഹോളി പ്ലാന്റാണിത്. ബട്ടർഫ്ലൈ ഇഷ്ടംപോലെ വരുന്ന ഒരു പ്ലാന്റാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ഈ കോവിതാരത്തിന്. ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് നടുക തന്നെ വേണം. അതിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള നമ്മുടെ വീടിനടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുമോ, അങ്ങനെ പലതരത്തിലും നമുക്ക് ഈ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അങ്ങനെ ഏത് നമ്മളത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമി ഹരിതാഭമാകും. കോവിതാരം നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഇലകള് സോനാപത്രി എന്ന് പറഞ്ഞ് അത് ആണ് അറിയപ്പെടുന്നത് അവിടെ. ആ സോനാപത്രി ദീപാവലി അതുപോലെ വിശേഷ അവസരങ്ങളിൽ ഇതിൻ്റെ ഇല പറിച്ച് മുതിർന്നവർക്ക് കൊടുത്ത് ബ്ലെസ്സിങ് വാങ്ങുക എന്ന് പറഞ്ഞ ഒരാചാരം നോർത്ത് ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതെനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ സിസ്റ്റർ മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് താമസിക്കുന്നത്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവരൊക്കെ ഇങ്ങനെയൊരു ഇതുകൊണ്ട് ഈ ചെടിക്ക് വലിയൊരു പ്രീഷ്യസ്നെസ് ഉണ്ട്. അതുകൊണ്ട് ആ ചെടിയെ ആചാരാനുഷ്ഠാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദിവ്യ ചെടിയായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പം ആ ഒരു ചെടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. പൂക്കളുടെ കളറ് അതൊക്കെ നല്ലൊരു പൂമരമാണ്, സുഗന്ധവാഹിനിയായ ഒരു പൂമരമാണ്. അപ്പോൾ നമ്മൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബോൺസായിയോട് എനിക്ക് ഞാൻ പക്ഷേ ബോൺസായിയോട് എനിക്ക് താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഒരു ചെടിയെ കുള്ളനാക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എങ്കിൽ തന്നെ നമുക്ക് സ്ഥലപരിമിതികൾ ഉള്ളവർക്ക് അത് ബോൺസായി ആയിട്ട് തന്നെ വളർത്തുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മൾ ആ ചെടിയെ സ്നേഹിക്കുകയല്ലേ. അപ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ. പിന്നെ ശിഖരങ്ങളൊക്കെ വെച്ച് വേരൊക്കെ തായ് വേര് കളഞ്ഞിട്ടാണല്ലോ ബോൺസായി ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കുന്നതിന് തെറ്റൊന്നും ഇല്ല. പക്ഷെ ഞാനങ്ങനെ വളർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിലും ഈ ചെടി നടാൻ നിറച്ച് പൂക്കളുമായിട്ട് നിൽക്കും. നല്ല ഭംഗിയാണ്. അങ്ങനെ നല്ല ഒരു ഔഷധസസ്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഒരു തൈയോ അല്ലെങ്കിൽ കമ്പ് നട്ടാൽ കിളിക്കുമെന്നാണ് പറയുന്നത്. കമ്പ് നട്ടിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അങ്ങനെ സംഘടിപ്പിച്ച് നട്ടാൽ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വലുതാണ്, മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. അതൊരു ഇതായാലും എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും പിന്നെ ഇച്ചിരി ചിലവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ നമ്മളിങ്ങനെ പോയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ആ എനിക്കുള്ള ഒരു പ്രോത്സാഹനം കൂടാണ് അത്. അതുകൊണ്ട് നിങ്ങളത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു വലിയൊരു ആശ്വാസമാണ്. നന്ദി, നമസ്കാരം. ഓക്കെ.